അബ്ബസിനെ പൂളിൽ ഇറക്കണം എന്നാണ് വിചാരിക്കുന്നത്. എട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാം. സ്വിമ്മിംഗ് പൂളിലൊക്കെ അല്ല, വെള്ളത്തിലേക്കാ പബ്ലു സാധ്യമായിട്ടല്ല ഇറങ്ങാൻ പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മള് ഇതാ എത്തി, നമ്മള് ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മൾ ഇവിടേക്ക് വന്നത്, റൂമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാൽ, ആദ്യം പോയി നമ്മൾ ഫുഡ് കഴിക്കണം, ഫുഡ് വാങ്ങണം. കാരണം ഇവിടെ ഭയങ്കര റേറ്റ്, അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയി നോക്കാൻ പോവാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വന്നിട്ട് വാങ്ങേണ്ടി വരും. അപ്പൊ ഞാനത് ഗോവ ആയതുകൊണ്ട് പുള്ളിക്കുപ്പായ ഒക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ചേരയെ തിന്ന നാട് ചെന്ന നടുക്കസ്ഥം തിന്നണം എന്നാ പറയാ, അത് പിടിച്ച് നടന്നോളൂ, ഞാൻ കഥ പറഞ്ഞു നടന്നോളാം. അപ്പം അതുകൊണ്ട് ഞാൻ പുള്ളിക്കുപ്പായൊക്കെ എടുത്തിട്ട് ഈ ഗോവയിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോ നമ്മള് പോയിട്ട് ഇനിയിപ്പൊ അത് നോക്കിട്ട് തിരിച്ച് വന്നിട്ട് നമ്മള് വബ്ബൂസിനെ പൂളിൽ ഇറക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതെ, നടക്കൂല എന്നറിയില്ല. അപ്പൊ നമ്മള് തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. അപ്പം അവിടെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് എല്ലാം കാണിച്ചു തരാം, നമ്മൾക്ക് ചുറ്റുപാടും ഒക്കെ കാണിച്ചു തരാം. നമുക്ക് എന്തായാലും ആദ്യം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ ആയിട്ട് നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണല്ലോ. മുഖത്ത് വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇടുന്നത് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ സ്കിന്നിൽ കെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്തേ പറ്റുള്ളൂ. മാത്രമല്ല നമ്മൾ വിചാരിക്കും നമ്മൾ ഓക്കെ സമ്മേഴ്സിന് മാത്രം സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി എന്നുള്ളത്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. സമ്മേഴ്സിന് മാത്രമല്ല, നമുക്ക് ഏതൊരു സീസണിലും ഏറ്റവും അത്യാവശ്യം വരുന്ന സാധനമാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സണ്ണിന്ന് വരുന്ന UVA അതുപോലെ തന്നെ UVB റേസ് ഒക്കെ അല്ലേ, അതിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു വർഷത്തിൽ 365 ദിവസവും നമുക്ക് സൺസ്ക്രീൻ ഇടുന്നത് നല്ലതാണ് കേട്ടോ. മാത്രമല്ല എല്ലാരും വിചാരിക്കും ഓക്കെ നമ്മൾ പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ ഇടാന്നുള്ളത്, പക്ഷെ മിക്ക ആൾക്കാർക്കും നമുക്ക് വീട്ടിലും സൺസ്ക്രീൻ ഇടുന്നത് നല്ലതാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോസ് വഴിയൊക്കെ നമുക്ക് അകത്തേക്ക് ഈ റേസ് കടക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് നമ്മുടെ സ്കിന്നെ തട്ടിയാലും ഡാമേജ് ആവും. അപ്പം അതിന് നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ പിന്നെ ഉള്ള ഒരു ചോദ്യം ആയിരിക്കും നമുക്ക് ഏത് സൺസ്ക്രീൻ ആണ് നല്ലത് എന്നുള്ളത്. അപ്പൊ ഞാൻ യൂസ് ചെയ്ത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാവ് സ്കിൻ സയൻസിന്റെ SPF 55 വരുന്ന സൺസ്ക്രീൻ ആണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിലാണ് നമ്മൾ കുറെ ടൈം നിൽക്കാൻ പോകുന്നതെങ്കിൽ നമുക്കൊരു 3-4 hours കഴിഞ്ഞ് നമുക്ക് റീഅപ്ലൈ ചെയ്ത് കൊടുക്കാം സൺസ്ക്രീൻ. അപ്പം നമുക്കത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, അതായത് നമ്മൾ ക്യാരി ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഈ UVA അതുപോലെ തന്നെ UVB റേസും കാരണം നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിഗ്മെന്റേഷൻ വരാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ സ്പോട്സ്, പിന്നെ റിങ്കിൾസ്, അതുപോലെ തന്നെ ഡ്രൈനെസ്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ റേസ് കാരണം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഓവന്റെ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. പിന്നെ ഇതില് ക്യാരറ്റ് സീഡ് ഉണ്ട്. അപ്പൊ ക്യാരറ്റ് സീഡ് നമ്മുടെ ഏജിംഗ് ഒക്കെ കുറയ്ക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതില് നാച്ചുറൽ സൺ ബ്ലോക്കർ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാസ്ബെറി എക്സ്ട്രാക്ട് ആണ്. അതില് ഒരുപാടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റമിൻ സി കണ്ടന്റ് ആണ്. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ അവോകാഡോ ഓയിൽ ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ നല്ലോണം ഹൈഡ്രേറ്റ് ആക്കി വെക്കും, അതുപോലെ തന്നെ മോയ്സ്ചറും ആക്കി വെക്കും. മാത്രമല്ല നമ്മളെ ടാനിങ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് നോൺ സ്റ്റിക്കി ആണ്, നോൺ ഗ്രീസി ആണ്. മാത്രമല്ല പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും കേട്ടോ. മാത്രമല്ല വാവ് സ്കിൻ സയൻസിന്റെ പ്രൊഡക്റ്റ് ഒരു തരത്തിലുള്ള ഹാഷ് കെമിക്കൽസ് യൂസ് ചെയ്യാറില്ല. സിലിക്കൺസ് ഇല്ല, പാരബൻസ് ഇല്ല, അതുപോലെ തന്നെ സൾഫേറ്റ്സ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പൊ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏത് പർച്ചേസിനും അവിടെ ഇങ്ങനത്തെ സീഡ് പൗച്ചസ് തരും. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, ഒരു പ്രൗഡ് പ്ലാന്റ് പാരന്റ്സ് ആയിട്ട് മാറാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വിത്തൊക്കെ നട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്കൊരു ഗാർഡൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ലിങ്ക് കൊടുക്കാം കേട്ടോ. സോ റെഡി ടു ബി എ പ്രൗഡ് പ്ലാന്റ് പാരന്റ്സ്, ബി വൗ നാച്ചുറലി. അപ്പൊ നമ്മൾ ഇറങ്ങി, ഇതാ നമ്മൾ പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെയൊക്കെ പോകുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം ഇതും ഞാൻ ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഈ മാസ്ക് വാങ്ങുമ്പോൾ ഞാൻ ആലോചിച്ചത് കണ്ടപ്പോ ഒരു ഗോവ തീം പോലെ തോന്നി, അതുകൊണ്ട് ഈ മാസ്ക് വാങ്ങിച്ചു വെച്ചാണ്. നല്ല വെയിലാട്ടോ, കട്ട വെയിലാണ്, പൊടി വെയിലാണ്, നല്ല ചൂടും ഉണ്ട്, കയ്യൊക്കെ പൊള്ളും, സ്ലീവ്ലെസ് ഒക്കെ തുടങ്ങിട്ട് കയ്യൊക്കെ പൊള്ളത്. വൈകുന്നേരം അങ്ങനെ ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പം അവിടെ നമ്മൾ നോക്കിയപ്പം ഭയങ്കര റേറ്റ്. സാധാ സ്റ്റീം റൈസിന്, സ്റ്റീം റൈസ് വെച്ചാൽ നമ്മളെ സാധാ ചോറ് പാക്കറ്റിൽ, ഒരു പാക്കറ്റിൽ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അതിന് പാക്കറ്റിൽ നിന്നല്ല, ബൗളിൽ അത്രേ ഉണ്ടാവുള്ളൂ. അതിന് 90 rupees ഗൈസ്. അത്രയും നമ്മൾ പൈസ മുടക്കാൻ മടിയായതുകൊണ്ട് നമ്മൾ പെട്രോൾ മുടക്കി നമ്മൾ കറങ്ങുകയാണ്.
എന്തെങ്കിലും ഫുഡ് ഉണ്ടോ നോക്കാൻ. ഇനിയിപ്പോ എവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയിട്ട് അവിടെ തന്നെ പിന്നെ ഫുഡ് വാങ്ങുന്നതായിരിക്കും. എന്തായാലും നോക്കാം. ഞാൻ ഒത്തിരി മെലിഞ്ഞു പോയി ഗൈസ്, അതിന് എനിക്കിന്ന് മനസ്സിലായി. മൂന്നാല് ദിവസമായിട്ട് ഫുഡ് ഒന്നും ശരിയില്ല, പ്രത്യേകിച്ച് ഗുജറാത്തിലെ ഫുഡ്. ഇന്നലെ രാത്രി ഒന്നും ഞാൻ ഫുഡേ കഴിച്ചിട്ടില്ല. എനിക്ക് ഒരു നേരം ഫുഡ് കഴിക്കാതെ ഒന്ന് 2 kg കുറയുന്ന ആളാണ് ഞാൻ. അപ്പം കുറെ പേര് ചോദിച്ചു അത് എങ്ങനെയാണ് ഞാൻ മെലിഞ്ഞത്, എങ്ങനെ വയറ് കുറച്ചെന്നൊക്കെ. എൻ്റെ ബോഡി ടൈപ്പ് അങ്ങനെയാണ്, ഞാൻ വെറുതെ ഇരുന്നാൽ മെലിയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ മെലിഞ്ഞതാണ്, അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ആയുർവേദ മരുന്നുകളൊന്നും കുടിച്ചിട്ടില്ല. മേ ബി അതുകൊണ്ടും കൂടി ആയിരിക്കും പെട്ടെന്ന് മെലിഞ്ഞു പോയത്. ആയുർവേദ മരുന്നുകളൊന്നും എന്നോട് ബബ്ലൂസിൻ്റെ ഡോക്ടർ പറഞ്ഞു കുടിക്കരുത്, ഫീഡിങ് ടൈമിൽ ലൈക്ക് അവന് ഒരു ഗ്യാസിൻ്റെ ചെറിയ ട്രബിൾ ഉണ്ടായിരുന്നപ്പോൾ അവർ പറഞ്ഞു അത് കുടിക്കേണ്ടതെന്ന്. അപ്പോൾ അത് വിചാരിച്ച് ഞാനത് കുടിക്കാതെ നിന്നു. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയായി. അപ്പം ഞാൻ കുറെ കമൻറ്റ് കണ്ടു ചേച്ചി വലിഞ്ഞു തടിക്കി അതാ രസം എന്നൊക്കെ പറഞ്ഞു. ആഗ്രഹമുണ്ട്, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് തടിക്കണം. നല്ല രസം. ബീച്ച് ഇപ്പുറത്തുണ്ട് ഗൈസ്, പക്ഷെ നമുക്ക് കാണത്തില്ല. അപ്പം ഇതേ ഇവിടെ വേറൊരു കഫേ, എവിടെ പോയി? അതെ, അതിന്റെ ഗേറ്റ് ഒക്കെ കാണാൻ നല്ല. അത് കഫേ അല്ല, കല്യാണ മണ്ഡപമാണ് അല്ലേ? ആണെന്ന് തോന്നുന്നു, ആണ് കല്യാണം എന്തോ നടക്കുന്നു. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങള്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിൻ യാത്ര? ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല ഇന്നലെ 24 hours ട്രെയിനിലുണ്ടായപ്പോ ബബ്ലൂസിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ ബബ്ലൂസിന് ഒരു ചെറിയ പേടിയും തോന്നുന്നു, ഇടക്കിടക്കിടക്കിടക്ക് ഞെട്ടി ഉണരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുക്കും ഇങ്ങനെ നടന്നിട്ട് വാവോ പടും കിടത്തും. പിന്നീട് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് മറ്റേ RIC സീറ്റില്ലേ, ആ സീറ്റിലാണ് ഞങ്ങൾ കിടന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇടുക്കായിരുന്നു. അപ്പൊ അവന് ഇത്രയും സ്ഥലം വേണ്ടതുകൊണ്ട് ഞാനൊരു തുമ്പത്ത് മെല്ലെ ചെറിയ ചരിഞ്ഞൊക്കെ കിടക്കായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. അതെ, പക്ഷെ ഇവിടെ എത്തിയ എക്സൈറ്റ്മെന്റിൽ ഞാൻ ഇപ്പൊക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ല. എന്നിപ്പോ രാത്രി ഇപ്പൊ ചക്ക വെട്ടിട്ട പോലെ കിടന്നുറങ്ങിയിരിക്കും. അപ്പോ എന്തായാലും നമ്മളിപ്പം കൊറേ സമയമായിട്ട് റെസ്റ്റോറൻസ് ഒക്കെ നോക്കിട്ട് കാണുന്നില്ല ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, മനീഷിട്ട് ഫുഡ് വാങ്ങാൻ പോയതാണ്. നമ്മള് ഗോവയിൽ ഇറങ്ങുമ്പോൾ നമ്മളോട് 2 doses വാക്സിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മെയിൻ ഗോവ സ്റ്റേഷനിലല്ല ഇറങ്ങിയത്, ബട്ട് ഗോവയിലല്ല ഇറങ്ങിയത്, നമ്മൾ ടിവിമിലാണ് ഇറങ്ങിയത്. അപ്പോൾ എന്നിട്ടും പക്ഷെ അവിടെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പുറത്തു കൂടെ ഒരു വഴിയുണ്ട്, അത് ചാടിയൊക്കെ പോരാം. പക്ഷേ കുഞ്ഞനെന്നുള്ളതുകൊണ്ട് നമുക്ക് ചാടി പോരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 2 vaccines ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ഒരു വാക്സിൻ അടിച്ചിട്ടുള്ളൂ, കാരണം പ്രഗ്നൻസി ടൈമൊക്കെ ആയിരുന്നല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ കുഞ്ഞനുള്ളതുകൊണ്ട് പ്രഗ്നൻസി സമയം ആയതുകൊണ്ടാണ് ആ വാക്സിൻ അടിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ അവർ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. പക്ഷേ ബാക്കി കുറേ പേരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ആരൊക്കെ എന്തൊക്കെയോ പറ്റിക്കാനൊക്കെ നോക്കി, അപ്പം അതൊക്കെ അവർ പിടിച്ചിട്ട് നല്ല ചീത്തയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരെ അങ്ങോട്ടൊക്കെ എന്തോ പോകണം എന്തൊക്കെ പറഞ്ഞ് അങ്ങോട്ട് സംസാരിച്ചപ്പോൾ തന്നെ അതാ മനീഷേട്ടൻ എത്തി. അപ്പോൾ ഇതാണ് നമുക്ക് നോക്കാം. ആ അപ്പം അതുകൊണ്ട് ഗോവയിലേക്ക് വരാൻ ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ 2 doses വാക്സിൻ അടിച്ച് ഇത് കയ്യിൽ എന്തായാലും വെച്ചോട്ടോ. ഒരു ലക്കിനെ ചിലപ്പോൾ ഇതാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓരോരെന്തായാലും നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിൽ എന്തൊക്കെയുള്ള നോക്കട്ടെ. നമ്മൾ 2 chicken thalis veg thalis പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ കറി മീൽസും വെജ് കറി മീൽസും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവിടുത്തെ ഫുഡ് പിന്നെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, നോക്കണം. എന്തായാലും അവിടുത്തെ ഫുഡിനേക്കാളും റേറ്റ് കുറവാണ്, റൂമത്തെ ഫുഡിനേക്കാളും റേറ്റ് കുറവാണ്. ഇപ്പം നമ്മളെ പ്ലാൻ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം എന്നുണ്ട് ഗോവയിൽ വന്നിട്ട്. അപ്പോൾ അത് നമ്മൾ അവിടേക്കൊന്ന് പോയി നോക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബബ്ലൂസിനെ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കണം, അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിലല്ലാണ്ടോ ഗോവയിൽ വന്നത്, എന്നാലും ഗോവയിൽ വന്നപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളിൽ കണ്ടപ്പോൾ ബബ്ലൂസിനെ കൂടി ഇറക്കണം എന്നുണ്ട്. പക്ഷെ അവനെ ഇറക്കണമെങ്കിൽ മറ്റേ ആ സാധനമൊക്കെ വേണ്ടേ, നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ള അറിയില്ല. നമ്മൾ ബബ്ലൂസിനെ ആ റൗണ്ട് നോക്കി, പക്ഷെ ഭയങ്കര വലുതാണ്. പിന്നെ ഉള്ള ഒരു ജാക്കറ്റാണ്, അതിന്റെ റേറ്റ് കൂടുതലോ മാത്രല്ല അവന്റെ സൈസും ഇല്ല. സ്വിമ്മിംഗ് സൂട്ട് നോക്കി നോക്കി സ്വിമ്മിംഗ് സൂട്ട് കിട്ടിയില്ല. അപ്പൊ തൽക്കാലത്തേക്ക് ഒരു ടീഷർട്ടും ഷോർട്സും എടുക്കാതെ വിചാരിച്ച് നിൽക്കുകയാണ്, ടീഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സ്വിമ്മിംഗ് സൂട്ട് കിട്ടാത്തത് കൊണ്ട് നമ്മളിതാ ഇങ്ങനെയുള്ള ഒരു ടീഷർട്ട് വെച്ച് അഡ്ജസ്റ്റ് ആക്കിക്കുന്ന എന്തെങ്കിലും ഒരു ഷോർട്സും ഉണ്ട്. ഇവിടെ അപ്പു ഇതാ ഇട്ട് നോക്കുകയാണ്. ആ ഇത് ഈ മഞ്ഞന്റെ കൂടെ നല്ല രസമുണ്ട് കേട്ടോ. ഇഷ്ക കിട്ടുന്ന ദീദി തിഞ്ചോ തിഞ്ചോ
थोड़ा सा डिस्काउंट दे दो ना दीदी, आपने देखे के लिए बहुत अच्छा है। ഇതും നമ്മൾ അച്ഛനെടുത്തതാണ്, അച്ഛനെ കൊണ്ട് തിടിപ്പിക്കുന്നു പറഞ്ഞതാണ്. സ്വിമ്മിംഗ് സൂട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ടീഷർട്ട് എടുത്തു. അപ്പൂ ഇതാ കുളിക്കും ഇടാൻ വേണ്ടി ഇത് രണ്ടും അല്ലേ, ഇത് രണ്ടും എടുത്തു. പിന്നെ ഗോവയിലിടാൻ വേണ്ടിട്ട് ഒരു ഷർട്ടും എടുത്തു. നല്ല ഉറക്കാണ്, ചിക്കൻ കറി ഉണ്ടല്ലോ, നല്ല തേങ്ങ അരച്ച ചിക്കൻ കറി കിട്ടും. സ്വിമ്മിംഗ് പൂളിലേക്ക് ഇതാ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി വന്ന് കാത്തു നിൽക്കുന്നു. എനിക്ക് വീഡിയോ എടുക്കണം, അപ്പൊ അതാ നമ്മൾ ആ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ് ബബ്ലൂസിനെയും കൊണ്ടല്ലേ. പൂളിൽ ഇറങ്ങാൻ പോവാണ്. ാണ് ഇവിടെ വെച്ചാൽ പുറത്ത് തന്നെ നടക്കാൻ ഇതിനൊക്കെ നല്ല കുറച്ച് അത്യാവശ്യം സ്ഥലമുണ്ട്. ഫസ്റ്റ് ആയിട്ട് വരുന്നോണ്ടാണോ എന്ന് അറിയില്ല, പിന്നെ അവിടെ ഗുരുനാഥിലെ അമ്മയുടെ സ്ഥലത്ത് നിന്നോണ്ടാണോ അറിയില്ല, ഇത് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും പുറത്തൊരു ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുറത്തൊരു ലോൺ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെയാണ് കാറ് പാർക്ക് ചെയ്തത്. ചെറിയൊരു കോട്ടേജ് ആണല്ലേ, നമ്മുടെ ബീച്ച് ഇതിന്റെ ബാക്ക് തന്നെയാണ്. അല്ല വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി, നല്ല ഭംഗി, നല്ല ഭംഗിയും ഉള്ളില് ഇതൊക്കെ നല്ല രസമുണ്ട്, റൂംസ് ഒക്കെ നല്ല രസമുണ്ട്. അതാ ബബ്ലൂസ് അതാ ആദ്യമായിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി, സ്വിമ്മിംഗ് പൂളിലേക്ക് അല്ല വെള്ളത്തിലേക്ക് ബബ്ലൂസ് ആദ്യമായിട്ടല്ലേ ഇറങ്ങാൻ പോകുന്നത്. അമ്മോ പേടിയുണ്ടോ മോന്, ബബ്ലൂസ് പേടിയുണ്ടോ? നല്ല പേടിണ്ട് വന്ന്. എന്താണ് ബബ്ലൂസ് മാമേ, ബബ്ലൂസ് എന്താ ഇരിക്കുന്നത്? ആണോ എന്റെ മോന് മതിയായോ? സെൻസിലൂടെ അതിമനോഹരമായ നീന്തലാണ്, സെൻസിലൂടെ അതിമനോഹരമായ നീന്തലാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ബബ്ലൂസ് ആണെങ്കിൽ ഇവിടെ കുളി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി വരട്ടെ അമ്മയെന്നുള്ള രീതിയിൽ മോഹഭാവത്തോടെ നിൽക്കുകയാണ്. അച്ഛനിതാ ഗോദയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോയി, അപ്പൊ നമുക്ക് വേണ്ടി ഒന്നും കൂടി ചാടുന്നതാണ്. കം ഓൺ യേശോദേ. എന്തായാലും ഗോവയിലെ ഇനി അടുത്ത ഇനി നൈറ്റ് എൻജോയ് ചെയ്യാൻ പോവാണല്ലേ. ഗോവ നൈറ്റ് നോർത്ത് ഗോവ അല്ലെങ്കിൽ സൗത്ത് ഗോവ എവിടെയാണെന്ന് അറിയില്ല, പോയി നോക്കിയിട്ട് ചെയ്യണം.
ഭയങ്കര ശേഖരം ഭയങ്കര സന്തോഷമായി മൂപ്പർക്ക് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ പറ്റിയത്. പക്ഷെ പിന്നെ തണുപ്പായതുകൊണ്ട് ഞങ്ങൾ അധികം നിർത്തിയില്ല. ഓൻ കൊറേ നോക്കി ഇപ്പറക്കും വേച്ചിട്ട്. പിന്നെ ഇത് എനിക്ക് ഉപകാരപ്പെട്ടത് സൈസ്. അപ്പം എന്തായാലും ഇനി അടുത്ത ഗോ, ഇനി കുറച്ച് ഗോവൻ വീഡിയോസാ വരാൻ പോകുന്നല്ലേ. ഇനിയിപ്പോ നൈറ്റ് എക്സ്പ്ലോറിംഗിന്റെ ഫുൾ എക്സ്പ്ലോറിംഗ് ഫുൾ ആയിട്ടുണ്ട്. നമ്മള് കുറച്ച് ദിവസം എന്തായാലും നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഒന്ന് അടിച്ചു വെക്കുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യല്ലേ. അപ്പൊ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവരും ഹാപ്പി ആയിരിക്കും, എല്ലാവരും സേഫ് ആയിരിക്കും. ബൈ ഒരു ഗോവൻ ബൈ.